ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഗുരുർ ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ രാമായണ പാരായണം നടത്തുന്നതിനിടെ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അസുര രാജാക്കന്മാരിൽ ഒരാളായ വിഭീഷണനെയാണ്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ പുലസ്ത്യൻ്റെ മകനാണ് വിശ്രവസ്. വിശ്രവസിൻ്റെയും മാല്യവാൻ എന്ന രാക്ഷസരാജാവിൻ്റെ മകളായ കൈകസിയുടെയും നാലു മക്കളിൽ ഇളയ പുത്രനായിട്ടാണ് വിഭീഷണൻ്റെ ജനനം. അസുരനായിരുന്നെങ്കിലും ഉറച്ച വിഷ്ണുഭക്തനായിരുന്നു വിഭീഷണൻ. അദ്ദേഹം സഹോദരന്മാരോടൊപ്പം ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു ധർമ്മിഷ്ഠനായി ജീവിക്കുക എന്ന വരം നേടി. സൈലൂഷൻ എന്ന ഗന്ധർവൻ്റെ പുത്രി സരമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. തൻ്റെ മൂത്ത സഹോദരൻ രാവണൻ വിശ്വവിജയിയായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ധർമ്മമാർഗം മുൻനിർത്തി ഗുണദോഷിക്കാനും വിഭീഷണൻ മടിച്ചില്ല. ഫലത്തിൽ സഹോദരങ്ങളുടെ എല്ലാം അപ്രിയത്തിന് വിഭീഷണൻ വിധേയനായി. സീതാദേവിയെ രാവണൻ ലങ്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ആപത്തു മനസ്സിലാക്കി തെറ്റുതിരുത്തണമെന്ന് ജ്യേഷ്ഠനോട് പറയാൻ മടി കാണിച്ചില്ല. ശ്രീരാമദൂതനായ ഹനുമാനെ വധിക്കാതെ വിടണമെന്ന് വാദിച്ചതും വിഭീഷണൻ തന്നെ. അശോകവനത്തിൽ സീതയെ രാക്ഷസികൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആശ്വാസമായി ഭാര്യ സരമയെയും മകൾ ത്രിജടയെയും സീതാദേവിയെ പരിപാലിക്കാൻ നിയമിച്ചു വിഭീഷണൻ. അവിടെയും വിശാല ബുദ്ധി കാട്ടി. തനിക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യം വിട്ടുവീഴ്ചയില്ലാതെ വിഭീഷണൻ വാദിക്കുമായിരുന്നു. അത് ഒരു ധർമ്മിഷ്ഠന് മാത്രമേ കഴിയൂ. ധർമ്മിഷ്ഠൻ്റെ ലക്ഷണം ധീരതയാണ്. താൻ ധർമ്മം എന്ന് വിചാരിക്കുന്നത് തനിക്ക് അകീർത്തികരമാണെങ്കിൽ പോലും സ്വീകരിക്കുക എന്ന ധീരത വിഭീഷണനുണ്ട്. സ്വജനപക്ഷപാതം കൊണ്ട് തെറ്റിനെ ന്യായീകരിക്കുകയേ ചെയ്തില്ല എന്നതാണ് വിഭീഷണൻ്റെ മഹത്വം. ധർമ്മത്തിനു വേണ്ടി ജ്യേഷ്ഠനെ ഉപേക്ഷിച്ചു രാമപക്ഷം ചേർന്നു. പിന്നീട് രാമരാവണ യുദ്ധാനന്തരം ലങ്ക പുനർനിർമ്മിക്കാനും ബാക്കിയായ പ്രജകൾക്ക് നല്ല ജീവിതം കൊടുക്കാനും വിഭീഷണന് കഴിഞ്ഞു. ലങ്കയിൽ വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന സമയത്ത് വിഭീഷണൻ തൻ്റെ പ്രജകളോട് പറഞ്ഞത്, ഈ ലങ്ക എൻ്റേതല്ല, ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ദാസനായി ഞാൻ പ്രവർത്തിക്കുന്നു എന്നാണ്. ശ്രീരാമൻ അശ്വമേധം യാഗം നടത്തുമ്പോൾ വിഭീഷണനായിരുന്നു ധനകാര്യം കൈകാര്യം ചെയ്തിരുന്നത്. ശ്രീരാമൻ്റെ ദാസനായി ജീവിക്കുകയായിരുന്നു ലങ്കയിലെ രാജാവായിട്ട് പോലും വിഭീഷണൻ ചെയ്തത്. ധർമ്മം എവിടെയുണ്ടോ അവിടെ സന്തോഷവും സമാധാനവുമുണ്ട്. പരമജ്ഞാനിയായ വിഭീഷണൻ മാതൃകായോഗ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചരിത്രത്തിൽ മാർഗദർശിയായി ചിരഞ്ജീവിയായി ദീർഘനാൾ വാണരുളി. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡം നാരദസ്തുതി. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷഭുജം ഗഗാപ്സരോ വൃന്ദവും കിന്നര ചാരണ കിം പുരുഷന്മാരും പന്നഗദാപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാ പുകഴ്ത്തിനാർ ചിൽപുരുഷം പുരുഷോത്തമമദ്വയം ദേവമുനീശ്വരൻ നാരദനും തദാ സേവാർത്ഥമമ്പോടവതരിച്ചീടിനാൻ രാമം ദശരഥ നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണചന്ദ്രാനനം കാരുണ്യപീയുഷ പൂർണസമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാ രാമ ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ സീതാപതേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമദേവദേവേശ ജഗന്നാഥ
നാരായണാഖിലാധാര നമോസ്തുതേ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈകൊണ്ടു മായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായ തീസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഘനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലന കാലത്തു സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമഃ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസീതാപസേന്ദ്രന്മാർ നിരാശയ തൽസ്വരൂപത്തിനായി കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധ ജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ ത്വൽപാദ പത്മങ്ങൾ കണ്ടു സേവിപ്പതി ഇപ്പോൾ എനിക്കവകാശമുണ്ടായതും ചിൽ പുരുഷ പ്രഭോ നിൽ കൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴ്ക ജഗൽപതേ കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോപമോഹാദിശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ ത്വൽകഥാ പീയുഷ പാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം ത്വൽപൂജയും ചെയ്തു നാമങ്ങളുച്ചരി ചിപ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരീതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ രാജരാജേന്ദ്ര രഘുകുല നായക രാജീവലോചന രാമരമാപതേ പാതിയും പോയിതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനീനാഥനെ കൊല്ലുമയോധനെ പിറ്റേ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയും രക്ഷിച്ചു കൊള്ളുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവ വീര ജയിക്കനീ ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതീ ഭക്തിമാനാകിയ നാരദനും തദാ രാഘവനോടനു വാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനേരം